അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു റുക്കീസ് വേൾഡ് ഇന്ന് നമ്മൾ സ്നിക്കേഴ്സ് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി കിടിലം മിൽക്ക് ഷേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് തന്നെയാണ് സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് ഈ സ്നിക്കേഴ്സ് ചോക്ലേറ്റിൽ ഒരുപാട് നട്ട്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കതിലൊരു ക്രഞ്ചി ഫീലിങ്ങും കിട്ടും അതുപോലെ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കും നമുക്ക് കഴിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ഒന്ന് പ്രെസ് ചെയ്യണം അതിൽ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യണം സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്നിക്കേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് വലിയ സൈസിലുള്ള ഒരു വലിയ ബാർ ചോക്ലേറ്റ് സ്നിക്കേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് ഗ്ലാസ് സെർവ് ചെയ്യാനുള്ള അളവിലോട്ടാണ് ഈ വലിയ സൈസിലുള്ള സ്നിക്കേഴ്സ് ഇനി ഞാനിവിടെ ഒരു ജ്യൂസ് ബ്ലണ്ടർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തണുത്ത നല്ല ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഈ ബ്ലണ്ടറിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മുടെ മിൽക്ക് ഷേപ്പിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചോക്ലേറ്റ് സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെറും ഓപ്ഷണലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക് സ്നിക്കേഴ്സ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിന് ചോക്ലേറ്റ് ഉണ്ടാകും ഇനി ഞാനൊരു വലിയ സൈസ് ബാറിലുള്ള സ്നിക്കേഴ്സ് പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പീസസ് ആക്കിയിട്ടാണ് നമ്മൾ ബ്ലണ്ടറിലോട്ട് സ്നിക്കേഴ്സിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ മിക്സിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കണം എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി അരഞ്ഞു കിട്ടുന്ന തരത്തിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നമ്മുടെ മിൽക്ക് ഷേക്ക് നന്നായി അടിച്ചിട്ടിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പം ഞാനിവിടെ സെർവിംഗ് ഗ്ലാസ്സിൻ്റെ ഉൾവശത്തായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലോട്ടാണ് നമ്മുടെ സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ഇനി മിൽക്ക് ഷേക്കിൻ്റെ മുകളിലോട്ടായി ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ യെല്ലോ കളർ കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പോയി കാണുകയുള്ളൂ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോർഡിലിടാം അങ്ങനെ ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ് ഇത് െന്ന് മാത്രമേ ഉള്ളൂ ഇനി മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടിപൊളി സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് തന്നെയാണ് ഇത് ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ നല്ല ചോക്ലേറ്റി ഫീലിംഗ് കിട്ടുന്ന ഒരു ക്രീമി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ഫീലിംഗ് തരുന്ന ഒരു അടിപൊളി ഐറ്റം മിൽക്ക് ഷേക്ക് തന്നെയാണ് സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ